ഐ എസ് എൽ 10-ാം സീസണിൽ ആവേശകരമായ തുടക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സി ചതിച്ച് തോൽപ്പിച്ചതിന് സ്വന്തം കാണികൾക്ക് മുന്നിൽ കണക്ക് തീർത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ആരാധകർ തീർത്ത മഞ്ഞക്കടലിന് മുന്നിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മധുരിക്കുന്ന ജയം. ആദ്യ മത്സരത്തിൽ 1-2 രണ്ട് ഗോളിന് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചതോടെ ആരാധകർ ശരിക്കും ഇളകി മറിഞ്ഞു. ആവേശ ജയത്തിനിടയും മുഖ്യപരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് ഡഗ്ഔട്ടിൽ ഇല്ലാതിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ സമ്മാനിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആവേശത്തിലാക്കാൻ ഇവാൻ വുക്കോമനോവിച്ച് ഗ്യാലറിയിൽ എത്തിയിരുന്നു. എന്നാൽ AIFF വിലക്കേർപ്പെടുത്തിയതിനാൽ ഇവാൻ വുക്കോമനോവിച്ചിന് ടീമിനൊപ്പം മൈതാനത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ബംഗളൂരു എഫ് സിക്കെതിരായ മത്സരത്തിൽ പ്രതിഷേധിച്ച് മൈതാനം വിട്ടതിനാണ് ഇവാൻ വുക്കോമനോവിച്ചിന് വിലക്ക് ഏർപ്പെടുത്തിയത്. AIFF സംഘടിപ്പിക്കുന്ന 10 മത്സരങ്ങളിലാണ് ആശാന് വിലക്ക്. സൂപ്പർ കപ്പ്, ഡ്യൂറൻ കപ്പ് എന്നീ ടൂർണമെൻറ്റുകളിലായി 6 മത്സരങ്ങളിൽ ഇവാൻ വുക്കോമനോവിച്ച് പുറത്തിരുന്നു. ബംഗളൂരുവിനെതിരായ മത്സരം കൂടി കഴിഞ്ഞതോടെ ഇനി 3 മത്സരങ്ങളിൽ കൂടി വിലക്ക് ശേഷിക്കുന്നുണ്ട്. 1 October ജംഷഡ്പൂർ FC, 8 October മുംബൈ സിറ്റി FC, 21 October നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC എന്നീ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങളിലും ഇവാൻ വുക്കോമനോവിച്ച് പുറത്തിരിക്കേണ്ടി വരും. 27 October കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന ഒഡീഷ FCക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് ഇവാൻ വുക്കോമനോവിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിനൊപ്പം ചേരാൻ സാധിക്കൂ. വുക്കോമനോവിച്ചിൻ്റെ അഭാവത്തിൽ അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് ഡവേനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ബംഗളൂരു FCക്കെതിരെ ഡഗ്ഔട്ടിലെത്തിയത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.